നമസ്കാരം. ഇന്നൊരു അബ്സ്ട്രാക്ട് ലാൻഡ്സ്കേപ്പാണ് ഡെമോൺസ്ട്രേഷനിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. വളരെ ലൂസായിട്ടുള്ളൊരു ടെക്നിക്ക്, ആ കളർ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ട്രാൻസ്പെരൻസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈറ്റ് സ്പേസ് ധാരാളം വിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു അബ്സ്ട്രാക്ട് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. അത് ചെയ്തു വരുന്ന വഴികളിൽ അതിനുണ്ടാകുന്ന മാറ്റം, അതിലൂടെ ഉരുത്തിരിയുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവം, ഇതെല്ലാമാണ് ഇത്തരം പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഇതൊക്കെയും നിങ്ങൾക്ക് ഈ ഡെമോൺസ്ട്രേഷനിലൂടെ കണ്ടുപോകുവാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ചെയ്ത ഒരു ഡെമോൺസ്ട്രേഷനാണിത്. ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ 440 GSM ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പറാണ്. നിറങ്ങൾ ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ. വിവിധ തരത്തിലുള്ള ബ്രഷുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഈ വീഡിയോയ്ക്കിടയിൽ തുടക്കക്കാർക്ക് വേണ്ടി അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ടിപ്സായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ പറയുവാനും മറക്കരുത്. താങ്ക് യു.
ഒരു അബ്സ്ട്രാക്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ചില ഇമേജുകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇത് ചെയ്തു വരുന്ന സമയത്ത് രൂപം കൊണ്ടുവരുന്ന നിറങ്ങളും രൂപങ്ങളും ഒക്കെയാണ് അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ട്രാൻസ്ഫോർമേഷനുകളെ അല്ലെങ്കിൽ നിറങ്ങളുടെ ചില സങ്കല്പങ്ങളെ ഓവർഡു ചെയ്ത് നശിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ചോരുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിൽ ചെയ്ത് അതിനെ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ വൈറ്റ് സ്പേസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്താൽ വളരെ നന്നായിരിക്കും, അതിന് വേറൊരു ഭംഗിയായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, പെയിൻറ്റിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മുതൽ ഏറ്റവും അവസാനം വരെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ കളർ ആപ്ലിക്കേഷൻ എവിടെ നിർത്തണം അല്ലെങ്കിൽ പെയിൻറ്റിങ് എവിടെ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരറിവ്, അത് ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇത്തരം വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലൂടെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നൊരു കാര്യം കളർ ബ്ലെൻഡിങ് ആണ്, അതുപോലെ കളർ ബാലൻസിങ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഓൾ ദി ബെസ്റ്റ്.